ഇതിപ്പോൾ ആപ്പിള് പലരും പറഞ്ഞു ആപ്പിള് കായ്ക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് നോക്കി പൂട്ട് റെഡിയായി തയ്യാറായി സംഭവം വരുന്നുണ്ട്. നമുക്ക് ആപ്പിള് മൂന്ന് രീതിയിൽ നടാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന റെയിൻ ഷട്ടറിനകത്ത്, റെയിൻ ഷട്ടറിനകത്ത് നിങ്ങൾ ചെയ്താലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ചെടി വയ്ക്കരുത്, ഡ്രമ്മിൽ വയ്ക്കുക. ഡ്രമ്മിൽ വെച്ചാൽ നല്ല ഡ്രെയിനേജ് കൊടുക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ചെടി ഒരു വർഷം കൊണ്ട് ഈ കാണുന്ന ഒരു വർഷത്തെ വളർച്ച നിങ്ങൾക്ക് കിട്ടും. നമ്മളൊന്നും അങ്ങനെ പറയുന്നില്ല, ഇഷ്ടമുള്ളവർ മേടിക്കാനേ പറയുന്നുള്ളൂ, ഇഷ്ടമുള്ളവർ വയ്ക്കുക. നമ്മളൊരു കൃഷി പരിചയപ്പെടുത്തും, അതിനുവേണ്ടി നമ്മൾ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. എത്ര കമൻ്റ് ഇട്ടാലും എത്ര കുത്തിയാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നമസ്കാരം, ഞാൻ ബിജു, മിറാക്കിൾ ഫാം ഹൗസ്, ഇടുക്കി ജില്ല കട്ടപ്പന, വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് കൃഷിമിത്ര ടി വി ഒരു ആപ്പിളിൻ്റെ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ. അപ്പോൾ നമ്മളിപ്പോൾ ആപ്പിൾ 13 മാസമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അനേകർ വന്ന് നമ്മളിൽ നിന്ന് ആപ്പിളിൻ്റെ തൈകൾ വാങ്ങാൻ തുടങ്ങി, ഒത്തിരിയേറെ കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആപ്പിളിൻ്റെ പരിചരണത്തെക്കുറിച്ച് അവർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ കർഷകോത്തമയാണ്. 2019-2020 കർഷക ദിനമാണ്. അങ്ങ് 3 സംസ്ഥാന അവാർഡും 28 അവാർഡുകളും വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളിവിടുന്ന് തയ്യ അയക്കുന്ന ഒരു രീതി ഇതുപോലാണ്. ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്യുന്ന ബോക്സിലേക്ക് പാക്ക് ചെയ്യണം. ഇതുപോലെ റബ്ബറിടും, മണ്ണ് കുറയ്ക്കും, റബ്ബറിടും. ഈ റബ്ബറിട്ടാണ് നമ്മൾ ഈ സാധനം കയറ്റിവിടുന്നത്. ഇത്രയും മണ്ണേ കാണുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം കാണിക്കാം, ഈ റബ്ബർ അഴിച്ചാൽ ഇത്രയും റൂട്ടുള്ള ചെടിയാണ് നമ്മൾ ഇവിടുന്ന്. കണ്ടോ, ഫ്രഷ് റൂട്ട്. ഒറ്റ റൂട്ട് പൊട്ടിയിട്ടുണ്ടോ നോക്ക്, ഇല്ല, നല്ല റൂട്ടുകളാണ്. ഈ റൂട്ട് ഉള്ള ചെടി നമ്മളെടുത്ത്, നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആപ്പിള് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. എന്നിട്ട് ഈ ചെടിയിൽ ഫംഗിസൈഡ് തേച്ചിവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ 3 അടി കവറിനകത്ത് കയറണമല്ലോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ കവർ അവിടെ വന്ന്, ഈ കുറച്ച് ചകിരിച്ചോറുമായിട്ട് വന്ന കവർ വന്നാൽ അഴിക്കുക നിങ്ങൾ. ഓക്കെ, അഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നിറച്ച് നിങ്ങൾ മണ്ണിടണം. ഇതുകൊണ്ടോ ഞങ്ങൾ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്, മണ്ണ് മൊത്തം അങ്ങിട്ടോ, കുടഞ്ഞിട്ടോ വരൂട്ടോ. ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടോ, മണ്ണിട്ടോ, മണ്ണിട്ട് തൈ സെൻറ്ററിലേക്ക് വെക്കുക. മണ്ണിടുക, നിറച്ചിടുക, നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇതുണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതുണ്ടോ, ഇത് ഈ വേരുകളെല്ലാം അകത്ത് പോകണം. ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ വേരെല്ലാം അകത്ത് വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യുക കേട്ടോ. നല്ലപോലെ ടൈറ്റ് ചെയ്ത് അമക്കി കൊടുക്കുക നല്ലപോലെ. ഓക്കെ, ഇത്രയും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ വരുന്നത് ഈ ചൂടത്തുമൊക്കെയാണ് വരുന്നത് ബോക്സിനകത്ത്. അപ്പോൾ ഇവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. ഒരു ദിവസം ശ്രദ്ധിച്ച് കേൾക്കുക, ഒരേ ഒരു ദിവസം മാത്രം 3 നേരം നിറച്ച് നനയ്ക്കുക. വാ, ഞാൻ ഈ ടാപ്പിലങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. ഉണ്ടോ, ഇതുപോലെ നല്ലപോലെ വെള്ളം നനയ്ക്കണം, ഫുള്ള് വെള്ളം നനച്ച്. ഒരു ദിവസം ആട്ടോ, എല്ലാ ദിവസവും അല്ല, എല്ലാ ദിവസവും ഇങ്ങനെ നനയ്ക്കരുത്. ആപ്പിള് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. ഉണ്ടോ, ദേ ഇങ്ങനെ നമ്മൾ വയ്ക്കുന്ന ഒരു കാര്യം, ഇതുപോലെ വെള്ളം നനച്ചു. നമ്മൾ ഷെയ്ഡിൽ കാണുമ്പോൾ, ഭയങ്കര മഴക്കാലമാണ്, ഷെയ്ഡിൽ വയ്ക്കുക. വെള്ളം ഡയറക്റ്റ് മഴ നനയാതിരിക്കട്ടെ. പിന്നെ ഈ ആപ്പിള് ഒരു ആ വരുന്ന ദിവസം 3 തവണ നനയ്ക്കുക. ഇത് ചകിരിച്ചോറാണ്, ഞങ്ങൾ ചകിരിച്ചോറ് ഇട്ട് വിടുന്നത്. നിങ്ങൾ മണ്ണിടുക, മണ്ണിട്ടിട്ട് 3 തവണ നനയ്ക്കുക. 1-ാം ദിവസം, 2-ാം ദിവസം തൊട്ട് അതിരാവിലെ അല്പം നനയ്ക്കുക, വെക്കുക. അങ്ങനെ നനച്ച് ഇതിങ്ങനെ കയറി വരും, കിളിപ്പ് കയറാൻ തുടങ്ങും. അത് നമുക്ക് അവിടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടി ഇതുപോലെ മൊട്ടിക്കും. കണ്ടോ, ഒരു 10-20 ദിവസം ഒന്ന് പ്രതീക്ഷിച്ചോ, ചിലപ്പോൾ നേരത്തെ ഒരാഴ്ചയും കൊണ്ടാവും. അപ്പം നമ്മൾ ഇതുപോലെ ചെടി കിളുത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിക്ക് വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക.
അതുപോലെ തന്നെ 19x19 നൈട്രജൻ പൊട്ടാഷ്യം ഫോസ്ഫറസ് അതിൻ്റെ ഒരു കവർ ഞാനിപ്പോൾ പടം കാണിക്കാം, ഒരു സെക്കൻഡ് കേട്ടോ. ഇതാണ് 19x19. ഇത് 2 g/1 L വെള്ളത്തിൽ കലക്കുക. 2 g, അത് 2 നുള്ളി ഇങ്ങനെ എടുത്തിട്ടാൽ മതി. 1 g വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലപോലെ തടി ഇതിൽ തണ്ടിൽ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് രാവിലെ കൊടുത്തു. ഈ രാവിലെ എന്നുള്ളത് സ്പ്രേ ചെയ്ത് നമുക്ക് നിർത്താം, നമുക്ക് വൈകുന്നേരം ആക്കാം. ഓരോ സമയത്ത് ഓരോ പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നതുകൊണ്ടാണ് പറയുന്നത്. നല്ല ചൂടാണെങ്കിൽ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നേരം കൊണ്ട് കാര്യങ്ങൾ തീരും. അപ്പം വൈകുന്നേരം ഒരു 5 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മറ്റ് പിറ്റേ ദിവസം കൊടുക്കരുത്. അതിൻ്റെ പിറ്റേ ദിവസത്തിൽ നമ്മൾ ഇത്രയും കിളുത്ത് കയറിയാൽ 2 g യൂറിയ അല്ലെ 1 g യൂറിയ 1 L വെള്ളത്തിൽ കലക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ നനച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കരുത്. പിറ്റേ ദിവസം രാവിലെ 1 g യൂറിയ 1 L വെള്ളത്തിൽ ഒഴിച്ച് നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും ചെയ്യരുത്. അത് കഴിഞ്ഞുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യണം, മഗ്നീഷ്യം സൾഫേറ്റ് പോളിയാർ രൂപത്തിൽ ചെടികളുടെ ഇലയിൽ നനച്ചടിക്കാനുള്ള നെറ്റിൽ കിട്ടും, അത് വാങ്ങുക. വാങ്ങിയിട്ട് 1 g 1 L വെള്ളത്തിലെടുത്ത് നല്ലപോലെ നനച്ചു കൊടുക്കുക വൈകുന്നേരം 5 to 7 വരെയുള്ള സമയം. അതിനുശേഷം ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക. പിറ്റേ ദിവസം കാൽസ്യം നൈട്രേറ്റ് നിങ്ങൾ 1 g 1 L വെള്ളത്തിൽ ചേർത്തിട്ട് അതും അതിൻ്റെ പിറ്റേ ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഒരു 1 g യൂറിയ അല്ലെ അത് 2 g ആക്കുക. ചെടി വളരുന്ന 2 g യൂറിയ 1 L വെള്ളം അതുകൊണ്ട് ഒരു ദിവസം നനയ്ക്കുക. ചോട് മാത്രം, ഇലയിൽ കൊടുക്കരുത് യൂറിയ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ദിവസം കൊടുത്തു, 1 g ഇത് കാൽസ്യം നൈട്രേറ്റ് ഒരു ദിവസം കൊടുത്തു. പിന്നെ ഒരു കാര്യം, ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു സിങ്ക്, ബോറോൺ, സൾഫർ, അയണ്, കോപ്പർ എല്ലാം അടങ്ങിയത്. അത് കോംബി ടു എന്ന് പറയുന്നത് നെറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. കോംബി ടു ആണ് കേട്ടോ. അത് മേടിച്ചിട്ട് അതിൻ്റെ ഡോസേജ് നോക്കുക. അവർ പറയുന്ന ഡോസേജിൻ്റെ പകുതി എടുത്തിട്ട് വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടി നല്ല ഗ്രോത്തിൽ കയറി വരും. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ചെടി വയ്ക്കരുത്, ഡ്രമ്മിൽ വയ്ക്കുക. ഡ്രമ്മിൽ വെച്ചാൽ നല്ല ഡ്രെയിനേജ് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും, നല്ല രീതിയിൽ ചെടി 1 വർഷം കൊണ്ട് ഈ കാണുന്ന 1 വർഷത്തെ വളർച്ച നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇലയിലൊക്കെ പുള്ളി വരുന്നത് മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവാണ്. മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണം, കാൽസ്യം നൈട്രേറ്റ് കൊടുക്കണം, യൂറിയ കൊടുക്കണം, അതുപോലെ തന്നെ NPK കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ചെറിയ ഡോസാണ്, 1 വർഷത്തേക്ക് 1 kg മേടിച്ചാൽ ഉപയോഗിക്കാനുണ്ടെന്ന്. അപ്പോൾ ചെടി ബെറ്ററാവും, നിങ്ങൾക്ക് നല്ലപോലെ ഗ്രോത്ത് കിട്ടും. കായ്ക്കുന്ന സമയമാകുമ്പോഴത്തേന് ചെടി സ്ട്രോങ് ആകും, ഹെൽത്ത് ആവും. ഉണ്ടാകുന്ന പൂവിൽ കായലേക്ക് വരും. അതൊരു 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ആപ്പിൾ 3 രീതിയിൽ നടാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന റെയിൻ ഷട്ടറിനകത്ത് നിങ്ങൾ ചെയ്താലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴയുടെ അതിപ്രസരണം വരാതെ നിങ്ങൾക്ക് പൈസയുള്ളവരോ ഇല്ലാത്തവരോ ആയിട്ട് ചെറിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരു 4 ആപ്പിൾ തൈ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് അനി അതിന് ഡ്രമ്മിൽ വെച്ചാലും പറ്റും. അങ്ങനെ നിർത്തിയാൽ നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ കഴുകി വിടണമെന്നുള്ളൂ, പായൽ പിടിക്കാതെ. അപ്പോൾ ചെടി നല്ലപോലെ വളരും. നമ്മൾ ഉണ്ടാകുന്ന പൂവിൻ്റെ ഇതളിലേക്ക് മഴവെള്ളം, നമുക്ക് 2 മാസമൊക്കെ ലേറ്റാണ് കേട്ടോ ഇവിടെ ആപ്പിൾ പൂക്കുന്നത്. അപ്പോൾ ജൂൺ മാസത്തിലൊക്കെയാണെങ്കിൽ മഴവെള്ളം ഇതളിൽ വീണാൽ കാപ്പിയുടെ പൂ പോലാണ്, ഇതൾ പറഞ്ഞു പോയാൽ കാപ്പിടിക്കില്ല. ഇതൾ കരിഞ്ഞ് ഇങ്ങനെ കുടുന്നു വരണം, ഒരു ട്രോഫി ഇരിക്കുന്ന പോലെ വന്നാലേ കായായി മാറുള്ളൂ. അപ്പം അങ്ങനെ വരുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ടെറസിലാണേലും ഒരു റെയിൻ ഷട്ടർ അടിച്ചിട്ട് നിങ്ങൾ വെക്കുക. ആപ്പിൾ പീച്ചൊക്കെ വെച്ചാലും നമുക്കതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്യാം. ഡിസംബർ മാസത്തിൽ തൊട്ട് നമുക്ക് വെള്ളം കുറച്ച് ഡോർമൻസി സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് നമുക്കതിന് വേണ്ട മൈക്രോന്യൂട്രിയൻസ് കൊടുത്തിട്ട് ഫ്ലവറിങ്ങിനുള്ളതും കൊടുത്ത് ഫ്ലവർ ചെയ്യിപ്പിച്ചുകൊണ്ട് ബക്കറ്റിനകത്താണ്, ഡ്രമ്മിനകത്താണേലും എയർപോർട്ടിനകത്താണേലും നമ്മൾ വേണ്ട മൈക്രോന്യൂട്രിയൻസോട് കൊടുക്കുമ്പോൾ ബോറോൺ അടങ്ങിയ വളം കൊടുക്കുമ്പോൾ കാപിടിക്കും. ഇനി ചില്ലവർ സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാത്രികാലങ്ങളിൽ കൊടുക്കേണ്ട തണുത്ത ഒരു സിസ്റ്റം. അതൊന്നും വേണ്ട. ഈ വെറൈറ്റി, ഈ റൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെടി വലുതാക്കുക, കാപിടിക്കും.
സിമ്പിളാണ്. കേരളം കാണാൻ പോകുന്ന ഇനിയും ഒത്തിരിയേറെ ആപ്പിൾ കൃഷി, അതേനേരം നമ്മൾ പറഞ്ഞൊക്കെ മറന്നു അത് പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, നല്ല റൂട്ടാണ്, നല്ല ചെടികളാണ് തരുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ഇതൊരു ഒരു സിസ്റ്റം, പിന്നെ എയർപോർട്ടിനകത്തെ സിസ്റ്റം ഒന്ന് കാണിച്ചായിരുന്നോ. ഇതിപ്പോൾ 7 മാസമായ ചെടി, 7 മാസത്തെ ചെടിയാണ്. 7 മാസത്തെ ചെടിക്ക് നമുക്ക് ഇത്രയും വളർച്ച വന്നു. ഡ്രമ്മിലാണ്, നമുക്ക് ഡ്രെയിനേജ് കൊടുത്താൽ നല്ലപോലെ കയറി വരും. അങ്ങോട്ട് നോക്കുക, ഇപ്പം വെച്ചിട്ട് 1 മാസം കഴിഞ്ഞു. 2 വർഷമായ ചെടിയാണ്, ഇതെല്ലാം 2 വർഷമായ ചെടിയാണ് നമ്മൾ വെക്കുന്നത്. ഈ ചെടി ഇത് എയർപോർട്ടിനകത്താണ്, നല്ലപോലെ കയറി വരുന്നുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ വലിയ വെള്ളം കിട്ടിയെന്ന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലിയറാണ്. ഇതൊരു സിസ്റ്റമാണ്, ഈ ഒരു സിസ്റ്റം ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ സിസ്റ്റം ബായും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതുപോലെ വലിയ എയർപോർട്ടുകൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആപ്പിൾ വെച്ചാൽ ഒരു ഗുണം എന്നാണെന്നറിയാം. വലിയ എയർപോർട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്ത് വെച്ചാൽ നമുക്ക് നല്ലപോലെ പ്രശ്നങ്ങളില്ല, വെള്ളം കെട്ടി നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ഒരു കാര്യം കൂടെ പറയാം, ഇനി വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ നിന്നൊന്ന് കാണിച്ച്, ഇപ്പോൾ ഈ ചെടിക്ക് വെള്ളം കെട്ടി നിൽക്കുക എന്ന് പറയാം. ഇത് നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ ഇട്ട് നമ്മളെ പുതപ്പിക്കുമല്ലോ, അതുപോലെ ഒരു ഗ്ലാസ് ടൈപ്പ് പ്ലാസ്റ്റിക് എടുക്കുക, ഒറ്റ സെക്കൻഡ് ഇതുപോലെ ഒരു മുഴുത്ത പ്ലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടുമല്ലോ, ഇങ്ങനെ ഇടുന്ന പോലെ നമ്മളെ ചെടിക്ക് എടുക്കുക. ഈ ചെടി എടുത്തിട്ട് മഴ 1 മാസം അടച്ചു നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കവർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് കുട്ടി ഒറ്റ ക്ലിപ്പ് അങ്ങടിക്കുക, ഇതിങ്ങനെ താഴോട്ട് വലിച്ചിട്ടേക്കുക, വെള്ളം ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാന്ന്. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായോ? ഇതിപ്പോൾ എത്ര ആളായിട്ടോ ഇതിപ്പോൾ? ഇത് 7 മാസം. 7 മാസം 2 വർഷമായ ചെടി, 7 മാസം. അത് നല്ലപോലെ വളരും. നമ്മുടെ ഇത് ഒരു കാര്യം കൂടെ കേട്ടോ, ഡ്രമ്മിലോ എയർപോർട്ടിലാണെങ്കിൽ നമ്മുടെ കയ്യിലേ ഒതുങ്ങും. ഇപ്പോൾ നാട്ടുമ്പുറത്തുള്ളവരൊന്നും വലിയൊരു കൃഷി ചെയ്ത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നൊന്നും അല്ലല്ലോ. അവർക്കൊരു സന്തോഷത്തിന് ഒരു ആപ്പിൾ പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കപ്പോൾ ഡോർമൻസി സ്റ്റേജ് സെറ്റ് ചെയ്യാം, അവനെ ഇല പൊഴിപ്പിക്കാം, അവന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാം, ചില്ലവർ സെറ്റ് ചെയ്യാം. ചില്ലവറൊന്നും വേണ്ട, അതൊന്നും വിട്. നമുക്ക് ഇല പൊഴിപ്പിച്ച് ഇവനെ തണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഇനി വന്നേ, ഇതിനകത്ത് കായ്ക്കുന്നത് ഈ സെൻട്രൽ ലീഡർ വരുന്നുണ്ടോ? സെൻട്രൽ ലീഡർ ഇവൻ സെൻട്രാ ഉണ്ടോ? ഇത് ആദ്യത്തെ തണ്ട്, ഇത് ഈ തണ്ട് കണ്ടോ, ഷൂട്ട് വന്നിരിക്കുന്നുണ്ടോ, പൂക്കൾ മൂത്തു വരണം, പൂ വരണേ. അപ്പോൾ കൂടുതൽ ഫ്ലവറിങ് ഉണ്ട്, കാ പിടിക്കാൻ സാധ്യത കൂടും, തേനീച്ച കൂടുതൽ. ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കുക, ഈ നമ്മുടെ കേരളത്തിലെ തേനീച്ച എല്ലാം ആപ്പിളിൻ്റെ പൂവൊന്നും എടുത്തിട്ടില്ല ഇതുവരെ. അവർ നല്ല കൂടുതൽ പൂക്കൾ കൂടുതലുണ്ടെങ്കിൽ വന്നെടുക്കും. അതുപോലെ സെൻട്രൽ ലീഡർ വരുന്ന ഒരു 4 അടിയെ 4.5 അടിയെ നിർത്തുക. അതിൻ്റെ താഴെ നിന്ന് വരുന്നത് വലുതായി വന്ന് ഇങ്ങനെ ചാഞ്ഞോളും. അത് ഒരു സിസ്റ്റമാണ് ബായു. നമ്മളൊന്നും അങ്ങനെ പറയുന്നില്ല, ഇഷ്ടമുള്ളവർ മേടിക്കാനോ പറയുന്നുള്ളൂ, ഇഷ്ടമുള്ളവർ വെക്കുക. നമ്മളൊരു കൃഷി പരിചയപ്പെടുത്തും, അതിനുവേണ്ടി നമ്മൾ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. എത്ര കമൻ്റ് ഇട്ടാലും എത്ര കുത്തിയാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇത് അങ്ങനെ വെറുതെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, മൾച്ച് ചെയ്തിട്ട് ആ മൾച്ചിങ് എടുത്ത് മാറ്റാനാണ് ഞാൻ നോക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം കൊണ്ട് പോക്കും വളമൊക്കെ സമയത്ത് കൊടുക്കും, ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ ആ സിസ്റ്റം നോക്കിയതാ, എൻ്റെ ഇച്ചിരി പൈസ അതിനകത്ത് 10,000 രൂപ പോയെന്നുള്ളൂ. എങ്കിലും അത് നല്ലതല്ലേ, ഞാൻ ജനങ്ങളോട് പറയും. അപ്പം ഇത് നല്ലപോലെ കയറി വരുന്നുണ്ട്, ഇതേലും ഒന്നും കുഴപ്പമില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഇവൻ തോന്നിവാസം കായ്ച്ചോളും. ഓക്കെ, ആ നമ്മളെ ഏത്, ഇത് സാധാ മണ്ണിൽ വയ്ക്കുന്ന, അതിനൊരു സിസ്റ്റമില്ല. മൾച്ചി ചെയ്തിട്ടുണ്ട്, അൾട്രാ ഹൈഡെൻസിറ്റി ഫാമിംഗ് ചെയ്തിട്ടുണ്ട്, എയർപോർട്ട് ചെയ്തിട്ടുണ്ട്, പോട്ടിനകത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നുവെന്ന് കാണാമ്പാ. അപ്പോൾ അടുത്തത് നമ്മൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇതൊരു ഇതുണ്ടെന്ന് വെച്ചോ, നമ്മുടെ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ 2 ലിറ്റർ ഈ 800 ജാറ് മേടിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇത്, അത് 1 അടിയേ ഉള്ളൂ. അത് മണ്ണിലേക്ക് ഇറക്കി വെച്ചാനാ, ഇതിനകത്ത് മണ്ണൊന്ന് ഒഴുകി ഇതിലെ ചാടരുത്, വളമിട്ട് കൊടുത്താൽ അവിടെ നിൽക്കണം. അങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ടോ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ജെ സി ബിയുടെ ടയർ ഇതൊക്കെ ഒരു നമുക്കൊന്ന് ഇരുന്ന് വർത്തമാനം പറയാനോ, ഇത് തണലാകുമ്പോൾ ഒരു തണലാവും, ശരിയല്ലേ? ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിന് വെച്ചിരിക്കുന്ന ഇത്. 20 വെറൈറ്റി ആപ്പിൾ ഇവിടെയുണ്ട്, ഇപ്പോൾ 20 അല്ല 21 വെറൈറ്റി, മൊത്തം 21 വെറൈറ്റി ആപ്പിളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇതൊരു രീതിയാണ്. അതുപോലെ തന്നെ നമുക്കിത് കണ്ടോ, ഇതെല്ലാം അങ്ങനെ വെച്ചിരിക്കുന്ന പല വെറൈറ്റികൾ ഇങ്ങനെ വെച്ച് ഇതും നമുക്കൊരു ഇത് ഡ്രമ്മിൽ, അതെ ഡ്രമ്മ് വെച്ചാൽ ഇതേ ഡ്രമ്മിന് ഇതുപോലെ തുളയിട്ട് കൊടുക്കാം, മനസ്സിലാവുന്നു? തുളയിട്ട് കൊടുത്താൽ, ഇത് പ്ലമ്മാണ്, തുളയിട്ട് കൊടുത്താൽ അതിൻ്റെ ഗ്രോത്തിൽ കയറി വരുവുള്ളൂ. നമുക്ക് പേടിക്കണ്ടല്ലോ വെള്ളം കെട്ടി നിന്ന് പോകുന്നതെന്ന്, നല്ലപോലെ ഡ്രൈനേജ് വേണം. അതുകൂടെ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തണൽ മരം പോലെ ആപ്പിൾ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇച്ചിരി പൊക്കി വെക്കുക, മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എയർപോർട്ട് കൊണ്ടുവച്ചിട്ട് എയർപോർട്ട് വെച്ചേക്കുന്നത് കേട്ടോ, എയർപോർട്ടിനകത്ത് മുഴുത്ത വലിയ എയർപോർട്ടിനകത്ത്
നിങ്ങൾക്ക് ആപ്പിൾ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാന്ന് മനസ്സിലായല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുക, ഇതാണ് വെറുതെ ഒരു കൃഷി രീതികൾ. ഇതിപ്പോൾ ആപ്പിള് പലരും പറഞ്ഞു ആപ്പിള് കായ്ക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് നോക്കി പൂട്ട് റെഡിയായി തയ്യാറായി സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. ഇത് അന്നയാണ്, ഇത് ഇത് എച്ച് ആർ എം എൻ സമ്മർ സോണാണ്, ഇത് ട്രോപ്പിക്കൽ സീറ്റാണ്. ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ വേണ്ടോ, ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മാസമായുള്ളൂ. ഇതിപ്പോൾ ഒരു ചെടി എത്ര? ഒരു ചെടി 3 വെറൈറ്റി. ഇനി ഈ കമ്പിലേക്ക് അടുത്ത വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യും, ഈ കമ്പിലേക്ക് വേറൊരു വെറൈറ്റി ചെയ്യും. അങ്ങനെ വെറൈറ്റികൾ ചെയ്ത് ഒരു 10 or 21 variety നമുക്കിവിടെയുള്ള എല്ലാം ഒരു ചെടിയിലേക്ക് ചെയ്യലോ. ഇപ്പോൾ ഇത് ഒരു 3 variety ചെയ്ത് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നാൽ 5000 രൂപയ്ക്ക് നമുക്കത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഇനി ഫുള്ള് അങ്ങനെ ചെയ്യാണ്. എയർപോർട്ടിനകത്ത് ഒരു 3 variety ഒരു അല്ല 4 variety ഒറ്റ സാധനത്ത് ഒരു വീട്ടിലേക്ക് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് പോയാൽ മതി, മനസ്സിലായോ. നമ്മളത് മാക്സിമം അതിൻ്റെ നല്ല രീതിയിലാക്കിയിട്ട് കൊടുക്കണം. അതിനൊക്കെ നമ്മൾക്കൊരു ടൈം വേണം, അതാണ് ആ ഇത് കണ്ടില്ലേ നിങ്ങളുടെ കൺമുമ്പിലല്ലേ ഇതെല്ലാം സെറ്റായി വരുന്നത്. ഇത് പൂക്കു വില കായ്ക്കു വില എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ പൂത്താൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടായിരുന്നേ, ഒരു ഇത്ര ഒരു ഈ ചെടിയുടെ ഹെൽത്ത് നിങ്ങൾ നോക്ക്. ഇത് നിൽക്കുന്ന ഇപ്പോൾ ഒരു 7 ദിവസമായിട്ട് ഈ പൂ വിരിഞ്ഞ് റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ആരോഗ്യം അനുസരിച്ചല്ലേ അതിന് കായ്ക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇപ്പം നമ്മളിപ്പം ഇത് ഈ എന്ത് പറഞ്ഞാലും ഈ ആപ്പിളെന്ന് പറയുന്നത് സിമ്പിളായിട്ട് കായ്ക്കും. നമ്മളിവിടുന്ന് കായ്പ്പിച്ച് കൊടുത്തു വിടാനാണ് ഇനിയും അവിടെ മൊത്തം ചെയ്യുന്നത്.